നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗത്സമന പ്രാർത്ഥനയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു യേശുവിൻ്റെ പെസഹ തിരുവത്താഴവും പിന്നീട് അദ്ദേഹം കാൽ കഴുകിയതും ശിഷ്യന്മാരുടെ കാൽ കഴുകിയതുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ ശേഷം അന്ന് രാത്രി യേശുവിനറിയാമായിരുന്നു യേശുവിനെ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ദിവസം അടുത്തുവെന്ന് യേശുവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. തനിക്ക് ആസന്നമായ കുരിശുമരണത്തെ നേരിടുവാൻ ദൈവപുത്രനായിട്ട് കൂടി കർത്താവ് പ്രാർത്ഥനയിലൂടെയാണ് തൻ്റെ ശക്തി സംഭരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം മാതൃകയാണ്. നമ്മളും ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പ്രാർത്ഥന എത്രത്തോളം നമ്മളെ ഇത് അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറുരൂപമലയിൽ ദൈവ തേജസ് ദർശിച്ച മൂന്ന് ശിഷ്യന്മാരായിരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും. ഇവരെ കൂട്ടിയാണ് കർത്താവ് തൻ്റെ കുരിശുമരണത്തിൻ്റെ തലേ ദിവസം പ്രാർത്ഥനയ്ക്കായി ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നത്. ഒലിവുമലയുടെ അരികിലുള്ള ഒരു തോട്ടമാണ് ഗത്സമന തോട്ടം. ഈ ഗത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം എണ്ണയാട്ടുന്ന ചക്ക് എന്നാണ്. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയവേദന യേശു ശിഷ്യന്മാരുമായി പങ്കുവച്ചു. ഉണർന്ന് ജാഗ്രതയോടെ ഇരിക്കുവാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് യേശു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് തോട്ടത്തിനുള്ളിലേക്ക് പോയത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്നാണ് കർത്താവ് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഒന്നല്ല, മൂന്ന് പ്രാവശ്യം. ഇതിനിടയ്ക്ക് കർത്താവ് ശിഷ്യന്മാരെ വന്ന് നോക്കുമ്പോൾ അവർ ഉറങ്ങിയിരിക്കുന്നതായി കണ്ടിട്ട് അവരെ ശാസിക്കുന്നതായും നമുക്ക് വേദപുസ്തക ഭാഗത്തിൽ കാണാവുന്നതാണ്. കർത്താവ് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർപ്പുതുള്ളി പോലെ ഒഴുകിയതായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗുരുവിനൊപ്പം ഏത് പരീക്ഷണത്തിലും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ പത്രോസിനെ കർത്താവ് ശാസിക്കുന്നുണ്ട്. ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടത്തിൽ പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നവർ പരാജയപ്പെടുമെന്ന മുന്നറിയിപ്പും യേശു നൽകുന്നു. കഷ്ടതയുടെ പാനപാത്രം നീങ്ങിപ്പോകുവാനാണ് കർത്താവ് ഉള്ളൊരിക്കൽ പ്രാർത്ഥിച്ചത്. എന്നാൽ അത് നീങ്ങിപ്പോയില്ല. എങ്കിലും നിന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് സമർപ്പിക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയാക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു യുദ്ധം ജയിച്ച ഒരു വീരനെ പോലെയാണ് ശിഷ്യന്മാരോട് എഴുന്നേൽപ്പി നാം പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറുന്നത്. അവിടെ വെച്ചിട്ടാണ് യേശുവിനെ യൂദാ ഒറ്റിക്കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. അപ്പോൾ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികൾ മാറിപ്പോകുവാനല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. ഏത് പ്രതിസന്ധി വന്നാലും അവയെ അതിജീവിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന വലിയ ഒരു സന്ദേശമാണ് യേശുവിൻ്റെ ഗത്സമന പ്രാർത്ഥന എന്ന പാഠത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു.